എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ RRB തരംഗം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ? അപ്പോൾ അതേ RRBയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചെറിയ വിവരം നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ. വീഡിയോകളിലേക്ക് പോകുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചതിന് ശേഷം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. RRB NTPCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒക്ടോബർ 23 ടാലന്റ് അക്കാദമിയിൽ ഒരു പുതിയ ഓഫ്ലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരം, കാട്ടാക്കട, അതുപോലെ തന്നെ നെയ്യാറ്റിങ്കര, കോഴിക്കോട് എന്നീ ബ്രാഞ്ചുകളിൽ NTPCയുടെ കോഴ്സുകൾ അവൈലബിൾ ആണ്. ഓൺലൈൻ കോഴ്സുകൾ ആരംഭിക്കുന്നത് ഒക്ടോബർ 28 ആണ്. അപ്പോൾ ഡേറ്റുകൾ മറക്കണ്ട. ആ ഡേറ്റുകൾ ഓർത്തു വയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഏത് ഡേറ്റ് കൂടെ ഓർത്തു വെച്ചേക്കുക, പരീക്ഷ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് അവസാന തീയതി 20 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൈകണ്ട, സമയം കളയരുത്, അപ്ലൈ ചെയ്ത പഠനം ആരംഭിക്കുക. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ RRBയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്തിടെ മന്ത്രാലയം ഒരു കലണ്ടർ പുറത്തിറക്കിയിട്ടുണ്ട്. ചില പരീക്ഷകൾ എടുത്ത് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. ആ പരീക്ഷ അടുത്ത കൊല്ലം എപ്പോഴൊക്കെ ആയിരിക്കാം അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് എന്നുള്ള കാര്യത്തെ പറ്റിയൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. പണ്ട് RRBക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും നോട്ടിഫിക്കേഷനൊക്കെ വരുന്നത്. ഇപ്പോൾ ആ ഒരു ട്രെൻഡിനൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇനി എല്ലാ വർഷവും ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസ് ആര് പുറത്തുവിടുന്നതായിരിക്കും, റെയിൽവേ പുറത്തുവിടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തേത് ഏതാണ്, ഈ പറയുന്ന അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്. എപ്പോഴാണ് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുള്ളത്? ജനുവരി 2025 ഈ വർഷത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല, അടുത്ത കൊല്ലത്തേക്ക് വേണ്ടിയാണ്. നമ്മൾ ഒരുപടി മുന്നിൽ ചിന്തിക്കുക. അടുത്ത കൊല്ലം ജനുവരി 2025 ലോക്കോ പൈലറ്റിന്റെ എന്ത് വരാനുള്ള ഒരു സാധ്യതയുണ്ട്, നോട്ടിഫിക്കേഷൻ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ടെക്നീഷ്യൻ, അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുള്ളത് 2025 മാർച്ചിലാണ്. 2025 മാർച്ചിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാനുള്ളൊരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ജനുവരി 2025, അതേപോലെ ടെക്നീഷ്യൻ മാർച്ച് 2025. ഇനി നമ്മുടെ NTPC, ഇപ്പോഴുള്ള NTPC അല്ല, ഇനി വരാൻ പോകുന്ന അടുത്ത കൊല്ലത്തെ NTPCയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ജൂൺ 2025 നോട്ടിഫിക്കേഷൻ ഉണ്ടാകാനാണ് സാധ്യത. ഇപ്പോഴുള്ളതല്ല, അടുത്തതാണ്. അപ്പോൾ അത് ധമാക്കയാണ് നമുക്ക് അല്ലേ. ഇപ്പോഴുള്ള വേക്കൻസികൾ കൂടാതെ അടുത്ത കൊല്ലത്തേക്ക് കൂടി നമുക്ക് എന്ത് ചെയ്യാം, ട്രൈ ചെയ്യാനുള്ളൊരു അവസരം മുന്നോട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് NTPCയുടേത് ലെവൽ 4, 5, 6, അതുപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ ലെവൽ 2 ആൻഡ് 3, പിന്നെ ജൂനിയർ എഞ്ചിനീയർ, ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ടന്റ്, കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ്, പാരാമെഡിക്കൽ കാറ്റഗറീസ്, ഇതെല്ലാം ഏത് വർഷം ഏത് മാസം വരാനുള്ള സാധ്യതയുണ്ട്? 2025 ജൂണോടുകൂടി അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൂടെ ഒന്ന് പരിശോധിക്കുക. ഇനിയുള്ളത് മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറീസ് ആണ്. അത് 2025 സെപ്റ്റംബറോടുകൂടി നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പറഞ്ഞ കാര്യങ്ങൾ നോക്കാം. ഈ പറയുന്ന ആനുവൽ കലണ്ടറാണ് RRB റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇപ്പോൾ RRBയുടെ ഒരു തരംഗം നടക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ടാണ് നിങ്ങളുമായി അതൊന്ന് പങ്കുവെക്കാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ലോക്കോ പൈലറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുക, ജനുവരി 2025. ഇനി നമ്മൾ പഠിച്ചു ടെക്നീഷ്യൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാർച്ച് 2025. NTPC ഇപ്പോഴുള്ളതല്ല, അടുത്ത കൊല്ലം വിളിക്കാൻ സാധ്യതയുള്ളതാണ്, ജൂൺ 2025. പിന്നെ മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറീസ് വരാൻ സാധ്യതയുള്ള വർഷം 2025. അപ്പോൾ ഈ വർഷമല്ല, അടുത്ത വർഷത്തെ കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വരും വർഷങ്ങളിലും വേക്കൻസികൾ എവിടെ ഉണ്ടാകും, റെയിൽവേയിൽ ഉണ്ടാകും. അപ്പോൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഇക്കൊല്ലമില്ലെങ്കിലും അടുത്ത കൊല്ലമെങ്കിലും നമുക്ക് എവിടെയുള്ള സ്വപ്ന ജോലി കരസ്ഥമാക്കാൻ സാധിക്കും, റെയിൽവേയിലുള്ള സ്വപ്ന ജോലി നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.